നമസ്കാരം. ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അദാനിക്കെതിരെ സെബി അന്വേഷണം ആരംഭിച്ചതായി റിപ്പോർട്ട്. റിലേറ്റഡ് പാർട്ടി ഇടപാടുകളിൽ ചട്ടലംഘനം ഉണ്ടായോ എന്നാണ് പരിശോധിക്കുന്നത്. ഗൗതം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിക്ക് ബന്ധമുള്ള 3 ഓഫ്ഷോർ കമ്പനികളുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഫണ്ട് വകമാറ്റൽ കേസിലെ ലോകായുക്ത ഭിന്നവിധിയിലെ അവ്യക്തത ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാനൊരുങ്ങി പരാതിക്കാരൻ. എന്തുകൊണ്ടാണ് ഭിന്നാഭിപ്രായം ഉണ്ടായതെന്നും ആർക്കാണ് ഭിന്നാഭിപ്രായമെന്നും ലോകായുക്ത ഉത്തരവിൽ വ്യക്തമാക്കുന്നില്ലെന്ന് കാണിച്ച് റിട്ട് ഹർജി നൽകാനാണ് പരാതിക്കാരൻ ആർ എസ് ശശികുമാറിന്റെ തീരുമാനം. വയനാട്ടിൽ ആദിവാസി ദമ്പതികളുടെ 6 മാസം പ്രായമായ കുഞ്ഞു മരിക്കാനിടയായ സംഭവത്തിൽ കാഷ്വാലിറ്റിയിൽ കുഞ്ഞിനെ നോക്കിയ ഡോക്ടർ രാഹുൽ സാജുവിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. മാനന്തവാടി മെഡിക്കൽ കോളേജിലെ കരാർ ജീവനക്കാരനായ ഡോക്ടറാണ് രാഹുൽ. കുഞ്ഞിനെ ചികിത്സിക്കുന്നതിൽ ഡോക്ടർക്ക് വീഴ്ച പറ്റിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. സെക്രട്ടേറിയറ്റിലെ പഞ്ചിംഗ് ഉത്തരവിൽ ഭേദഗതി വരുത്തി സംസ്ഥാന സർക്കാർ. എക്സൈസ് കൺട്രോൾ ബയോമെട്രിക് പഞ്ചിംഗുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം സർക്കാർ ഒഴിവാക്കുകയായിരുന്നു. ജീവനക്കാരുടെ എതിർപ്പിനെ തുടർന്നാണ് ഉത്തരവിലെ മാറ്റം. കൊച്ചി ബ്രഹ്മപുരത്ത് മാലിന്യ കൂമ്പാരത്തിന് സ്വയം തീപിടിച്ചതാവാമെന്ന് ഫൊറൻസിക് റിപ്പോർട്ട്. മാലിന്യ നിക്ഷേപത്തിലെ രാസവസ്തുക്കൾ തീപിടിക്കാൻ കാരണമായെന്നാണ് ഫൊറൻസിക് റിപ്പോർട്ടിലെ വിശദീകരണം. കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളിൽ വലിയ രീതിയിൽ രാസമാറ്റമുണ്ടാകുമെന്നും റിപ്പോർട്ട്. ശമ്പളം ലഭിക്കാത്തതിന് ബാഡ്ജ് കുത്തി പ്രതിഷേധിച്ച വനിതാ കണ്ടക്ടർക്കെതിരെ നടപടി. വൈക്കം ഡിപ്പോയിലെ കണ്ടക്ടർ അഖില എസ് നായരെ സ്ഥലം മാറ്റി. സർക്കാരിനെയും KSRTCയെയും അപകീർത്തിപ്പെടുത്തിയെന്നാണ് അഖിലയുടെ സ്ഥലമാറ്റ ഉത്തരവിൽ കാരണമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വാണിജ്യ പാചകവാതക സിലിൻഡറിന്റെ വില കുറച്ചു. 91.50 രൂപയാണ് കുറച്ചത്. 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിനാണ് വില കുറയുക. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് ഇതോടെ വാണിജ്യ സിലിണ്ടർ വില 2032.5 രൂപയായി. അരിക്കൊമ്പനെ പിടികൂടുന്നത് വിലക്കിയ കോടതി ഉത്തരവിനെതിരെ പ്രതിഷേധം തുടരുന്നു. ചിന്നക്കനാൽ സിംഗക്കണ്ടമാണ് സമരങ്ങളുടെ പ്രധാന കേന്ദ്രം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് സിംഗക്കണ്ടത്തെ രാപ്പകൽ സമരപന്തലിൽ പ്രതിഷേധിക്കുന്നത്. കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി സജി ഗോപിനാഥ് ചുമതലയേറ്റു. താൻ ഏറ്റെടുത്തിരിക്കുന്നത് അധിക ചുമതലയാണെന്നും സർവകലാശാലയിൽ എത്രയും വേഗം സ്ഥിരം VC നിയമിക്കാനുള്ള നടപടികൾ വേഗത്തിൽ നടക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കേരളത്തിനെ നോളജ് എക്കോണമി ആക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. അതിൽ വലിയ പങ്ക് KTU നിർവഹിക്കാനുണ്ടെന്നും അതിനായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ നികുതി ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായി സർക്കാരിന്റെ ദുർഭരണം കൊണ്ട് കേരളം രാജ്യത്തെ ഏറ്റവും കടക്കെണിയിലായ സംസ്ഥാനമായി മാറി. സർക്കാർ കേരളത്തിലെ ജനത്തിന് മുകളിൽ കെട്ടിവച്ച 5,000 കോടി രൂപയുടെ നികുതി ഭാരം ഇന്നു മുതൽ നടപ്പാക്കി തുടങ്ങിയെന്നും UDF ഇന്ന് കരിദിനമായി ആചരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകിയില്ലെങ്കിൽ വസ്തുനികുതി കുടിശ്ശികയായി കണക്കാക്കാൻ തീരുമാനം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ അജൈവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് ഹരിത കർമ്മസേന. വൈക്കം സത്യാഗ്രഹ വിവാദത്തിൽ പ്രതികരണവുമായി ശശി തരൂർ MP. കെ മുരളീധരന് പ്രസംഗിക്കാൻ അവസരം നൽകാത്തത് നീതികേടാണ്. അദ്ദേഹം മുതിർന്ന നേതാവാണെന്നും ഒരുപാട് ഭാരവാഹിത്വം വഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയൊരു മുതിർന്ന നേതാവിനെ അപമാനിക്കുന്നത് ശരിയല്ല. പാർട്ടിയെ നന്നാക്കി മുന്നോട്ടു പോകണമെങ്കിൽ പ്രധാന നേതാക്കളെ ഒഴിവാക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. വൈക്കം സത്യാഗ്രഹം 100-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വൈക്കത്തെ പെരിയാർ സ്മാരകം പുനരുദ്ധീകരിക്കുന്നതിന് 8 കോടി പ്രഖ്യാപിച്ച് തമിഴ്നാട്. വെള്ളിയാഴ്ച നിയമസഭയിലാണ് 8.14 കോടി രൂപ അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രഖ്യാപിച്ചത്. വൈക്കം പ്രക്ഷോഭത്തിനിടെ പെരിയാറിനെ അറസ്റ്റ് ചെയ്ത ആലപ്പുഴയിലെ അരൂക്കുറ്റിയിലും പുതിയ പെരിയാർ സ്മാരകം നിർമ്മിക്കാനും തീരുമാനിച്ചു. ഓപ്പറേഷനിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച് സർക്കാരുമായി ചർച്ചയ്ക്ക് സമരസമിതി. ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്താനാണ് തീരുമാനം. നഷ്ടപരിഹാരം നൽകാമെന്നറിയിച്ച ശേഷം വീണ്ടും ആഭ്യന്തര വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത് ശരിയല്ലെന്ന് സമരസമിതി പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് പോലീസ് പമ്പിലെ ഇന്ധന വിതരണം നിർത്തിവച്ചു. ഇന്ധന കമ്പനികൾക്ക് നൽകേണ്ട കുടിശ്ശിക വർദ്ധിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. സ്വകാര്യ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങാനാണ് DGP നിർദ്ദേശം. April 3 ഇടുക്കിയിൽ LDF പ്രഖ്യാപിച്ച ഹർത്താൽ പിൻവലിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഭൂനിയമ ഭേദഗതി ഓർഡിനൻസ് ഇറക്കണമെന്നാവശ്യപ്പെട്ടാണ് LDF ഹർത്താൽ ആഹ്വാനം ചെയ്തത്.
രാജ്യത്തെ കോവിഡ് കേസുകളിൽ നേരിയ കുറവ്. 24 മണിക്കൂറിനിടെ 2994 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ചികിത്സയിലുള്ളവരുടെ എണ്ണം 16354 ഉയർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. മോദിയുടെ ബിരുദ വിവരങ്ങൾ കൈമാറേണ്ടെന്ന് ഗുജറാത്ത് ഹൈക്കോടതിയുടെ വിധി ജനങ്ങളിൽ വീണ്ടും സംശയം ജനിപ്പിക്കുന്നുവെന്ന് കെജ്രിവാൾ വിമർശിച്ചു. വിദ്യാഭ്യാസമില്ലാത്ത പ്രധാനമന്ത്രിയെ ആർക്കും വിഡ്ഢിയാക്കാമെന്നും കെജ്രിവാൾ പറഞ്ഞു. ബംഗാൾ സംഘർഷത്തിൽ സംസ്ഥാന സർക്കാർ CID അന്വേഷണം പ്രഖ്യാപിച്ചു. IG സുനിൽ ചൌധരിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കും. ബംഗാളിലെ സംഘർഷ സാഹചര്യം ഗവർണർ CV ആനന്ദ ബോസും മുഖ്യമന്ത്രി മമതാ ബാനർജിയും വിലയിരുത്തി. അക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടിയെടുക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കി. IPLൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഇഗാന സ്പോർട്സ് സിറ്റിയിൽ 7:30 മത്സരം. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.